നമസ്കാരം മക്കളെ, സുഖായിരിക്കണോ? നമ്മൾ റിവിഷൻ തുടങ്ങി അല്ലേ. മഞ്ഞുതുള്ളിയാണ് റിവിഷൻ ചെയ്യുന്നത്. മഞ്ഞുതുള്ളി എന്ന പാഠത്തിന്റെ ആശയം, അർത്ഥം, പര്യായം തുടങ്ങിയ കാര്യങ്ങളെല്ലാം, വിപരീതം, പിരിച്ചെഴുതുക, ഇതൊക്കെ നാം പഠിച്ചു പഠിച്ചല്ലോ. ഇനി നമുക്കതിലെ ചോദ്യോത്തരങ്ങളും കൂടി ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. മഞ്ഞുതുള്ളി എങ്ങോട്ട് പോകുന്നുവെന്നാണ് കവി പറയുന്നത്. എന്താണ് പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അല്ലേ. എങ്ങോട്ട് പോകല്ലേ എന്നാ പറയുന്നേ, അതാണ് ചോദ്യം. മഞ്ഞുതുള്ളി എങ്ങോട്ട് പോകുന്നുവെന്നാണ് കവി പറയുന്നത്. എങ്ങോട്ട് പോകുന്നുവെന്നാ പറയുന്നേ, മഞ്ഞുതുള്ളി സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നാണ് കവി പറയുന്നേ. നേരം വെളുത്തു കഴിഞ്ഞാൽ, വെയിലുദിച്ചു കഴിഞ്ഞാൽ മഞ്ഞുതുള്ളി ഇല്ലാതെയാവും, അപ്രത്യക്ഷമാവും ഇല്ലേ. അപ്പോ കവി ചിന്തിക്കുകയാണ് മഞ്ഞുതുള്ളി സ്വർഗത്തിലോട്ട് പോയി എന്ന്. ഇവിടെ ചോദിക്കുകയാണ് മഞ്ഞുതുള്ളി എങ്ങോട്ട് പോകുന്നുവെന്നാണ് കവി പറയുന്നത്. മഞ്ഞുതുള്ളി സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നാണ് കവി പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, താണവർ തൻ പേരിൽ ഇത്രമേൽ ആർദ്രത കാണുവാൻ ഇങ്ങുണ്ട് മഞ്ഞിൽ വേറെ, താണവരോട് കാണിക്കുന്ന ആർദ്രത എന്തെല്ലാം? പുല്ലുകളിലെ മഞ്ഞുതുള്ളി രത്നകിരീടം അണിഞ്ഞ റാണിമാരെ പോലെയാണ് ശോഭിക്കുന്നത്. നിസ്സാരമായ പുല്ലിൽ മഞ്ഞുതുള്ളികളാൽ ശ്രേഷ്ഠത നേടി, പൂക്കളിലെ മഞ്ഞുതുള്ളി ലോകത്തിനെ ആനന്ദ കണ്ണീരായും പുഞ്ചിരിയായും മാറിയിരിക്കുന്നു. രണ്ടിടത്തും മഞ്ഞുതുള്ളിയാൽ പുല്ലിന്റെയും പൂവിന്റെയും ശ്രേഷ്ഠത വർദ്ധിക്കുന്നു. അപ്പോ പുല്ലുകളിൽ കാണുന്ന ആ മഞ്ഞുതുള്ളി പുല്ലിനെ കൂടി, ചെറുതായി കാണുന്ന പുല്ലിനെ കൂടി ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ കഴിവുള്ളതാണ്. ഏതിലും, ഏത് ചെറിയതിലും, എന്തിലും ശ്രേഷ്ഠത കാണുവാൻ നാം ശീലിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള ആശയമാണ് ആ വരികളില്. അടുത്തത്, ആതിഥ്യം നൽകാനെത്താൻ വൈകിയത് എന്തുകൊണ്ടാമാ? ശക്തമായ ഉറക്കത്തിൽ മുഴുകിയത് കൊണ്ടാണ് നേരത്തെ ഉണരാൻ കഴിയാതെ വന്നത്. അതുകൊണ്ടാണ് ആതിഥ്യം നൽകാൻ വൈകിയത് എന്നാണ് കവി പറയുന്നത്. ഉറക്കത്തിൽ പെട്ടുപോയത് കൊണ്ട്. അപ്പൊ ഉറക്കണം കേട്ടോ, ക്ഷമിക്കണം കേട്ടോ. ഞാൻ അല്ലെങ്കിൽ വന്നേനും സ്വീകരിക്കാൻ വന്നേനും മഞ്ഞുതുള്ളി ഇനി അത് കാരണം പോവല്ലേ കേട്ടോ എന്ന് പറയാണ് മഞ്ഞുതുള്ളിയെ. അടുത്ത ചോദ്യമാണ്, മഞ്ഞുതുള്ളിയെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ്? മഞ്ഞുതുള്ളിയുടെ ശരീരം ഏഴ് നിറങ്ങളോട് കൂടി ശോഭിക്കുന്നു. നറുമുത്തുകളാണ് മഞ്ഞുതുള്ളികൾ. ദേവത ഭൂമിയിലേക്ക് മുത്തുകൾ തൂകുന്നത് പോലെയാണ് ആകാശത്ത് നിന്ന് മഞ്ഞുതുള്ളികൾ പതിക്കുന്നത്. മഞ്ഞുതുള്ളികളെ മഴവില് പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദേവത മുത്തുവാരി വിതറിയ പോലെയാണ് മഞ്ഞുതുള്ളി എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരായി പറയണം. അഞ്ചാമത്തെ ചോദ്യമാണ്, മഞ്ഞുതുള്ളിയുടെ ശരീരത്തിന് ഏഴു നിറങ്ങൾ നൽകിയത് ആരാണ്? ഈശ്വരനാണ് മഞ്ഞുതുള്ളിയുടെ ശരീരത്തിന് ഏഴ് നിറങ്ങൾ നൽകിയത് എന്നാണ് ഉത്തരം. ഈശ്വരനല്ലേ, ഈശ്വരനല്ലേ എല്ലാം നൽകുന്നത്. ഈശ്വരനാണ് മഞ്ഞുതുള്ളിക്ക് ഏഴ് നിറം നൽകിയത് എന്നാണ് ഇവിടെ പറയുന്നത്. മഞ്ഞുതുള്ളി എന്ന പാഠത്തിലെ ചോദ്യോത്തരം ഏവർക്കും ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി നല്ലവണ്ണം അത് പഠിക്കണം കേട്ടോ. നന്ദി.